നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതൊരു ബെസ്റ്റ് ചാൻസ് ആണ്. അവനെ ശുശ്രൂഷിച്ച് കൂടെ ഇരുന്ന് കയ്യിലെടുക്കാലോ. ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട് സഞ്ജു? ദിനേശേട്ട എന്റെ പിന്നാലെ വന്നിട്ടുണ്ട്. തലവേദനക്ക് ഒരു കുറവില്ല പക്ഷേ. സഞ്ജു ഈ മെഡിസിൻ കഴിക്കും, ഉറപ്പായും തലവേദന മാറും. ഇത് ഇഞ്ചക്ഷൻ ഉള്ളതല്ലേ? ബോധമില്ലാതെ കിടക്കുന്ന ആൾക്ക് പിന്നെ എങ്ങനെ ടാബ്ലറ്റ് കൊടുക്കാനാ? അതും ശരിയാണല്ലോ. സഞ്ജു പേടിക്കണ്ട, ഓവർ ആൻസൈറ്റി കൊണ്ടാ അമ്മ വീണത്. എനിക്ക് ഈ പ്രശ്നമുള്ളത് ആ സമയത്ത് കൈത്തണ്ടയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഒരു മെഡിസിൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്മൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല, ദിനേശേട്ടൻ പുറത്തുണ്ടാവും. അത് മാത്രല്ല, ഹോസ്പിറ്റലിൽ എത്തിച്ച രാവിലെ അവളുടെ വലിയമ്മ മിണ്ടാതിരിക്കോ? ഇന്നലെ രാത്രി അമ്മു സഞ്ജുവിന്റെ മുറിയിലായിരുന്നെന്ന് അവര് പറയും. സംസാരമൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, വാതിൽ തട്ടി നോക്കാം. പിന്നെ സഞ്ജു, ദിനേശേട്ടനെ ഒന്ന് ഉപദേശിച്ചേക്കണേ. ദിനേശേട്ടന്റെ മദ്യപാനത്തിന് ഒരു കുറവുമില്ല. ഒരിക്കൽ ഞാൻ അങ്കിളിനോട് പറഞ്ഞതാ ക്ലബിൽ പോകുന്നത് കുറയ്ക്കണോന്ന്. അപ്പച്ചി വിഷമിക്കണ്ട, വഴിയുണ്ട്. ഓഹോ, എന്ത് വഴി അവൻ കണ്ടിട്ടുള്ളതെന്ന് ഒന്ന് കേൾക്കണമല്ലോ. ഞാനൊരു മരുന്ന് തരാം, അത് കഴിച്ചാൽ ശരീരത്തിന് വേറെ ഒരു ദോഷവും വരില്ല. അപ്പച്ചത് പാലില് ചേർത്ത് ദിനേശങ്ങളിൽ കൊടുത്താ മതി. ശരി ശരി. എന്റെ കുടി നിർത്താനുള്ള പരിപാടിയാണ് റെഡി. അത് ഞാൻ ചെയ്യാം. ഈ നശിച്ച കുടിയൊന്ന് നിർത്തി കിട്ടിയാ മതി. ആ മെഡിസിൻ ഉള്ളിൽ ചെന്നാലേ മദ്യമെന്ന് കേട്ടാ തന്നെ ഛർദ്ദിക്കാൻ തോന്നുന്നാ അനുഭവസ്ഥര് പറഞ്ഞത്. എന്റെ നല്ല സമയത്ത് തന്നെയാടി എനിക്ക് നിന്നെ അന്വേഷിച്ചു വരാൻ തോന്നിയത്. അല്പം കഴിഞ്ഞ് കണ്ണു തുറക്കും, സൂക്ഷിക്കണം, സെഡേഷൻ കാണും. സഞ്ജു ഇവിടെ എവിടെ കൊണ്ട് കിടത്തും? അത് ഈ കണ്ണൊന്ന് തുറക്കട്ടെ. സഞ്ജു, ഇനി ഞാനിവിടെ നിന്നാലേ ദിനേശേട്ട സംശയം തോന്നി വാതിൽ തട്ടും. അപ്പച്ചോ, എനിക്കിനി വിവരങ്ങൾ അറിയാൻ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ബോധം തെളിഞ്ഞ സഞ്ജു എന്നെ ഫോണിൽ വിളിച്ചാ മതി. ഫോൺ ഞാൻ സൈലന്റ് മോഡിൽ ഇടാം. ശരി അപ്പച്ചി, ചെല്ല്. എന്തൊക്കെയോ കുശൂഷിക്കുകയാണല്ലോ. സഞ്ജു ഇപ്പൊ എങ്ങനെയുണ്ട്, തലവേദനയ്ക്ക് കുറവുണ്ടോ? ചെറിയൊരു ആശ്വാസം വന്നു തുടങ്ങി. അപ്പച്ചി പോയ്ക്കോ. അല്ല, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നത് കൊണ്ടേ നാളെയെങ്കിലും നീ ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്തണേ. ഉറക്കക്കുറവിന്റെ പ്രശ്നോ? പിന്നെ ദിനേശൻ അങ്കിളിന് പാലിൽ ചേർത്ത് കൊടുക്കാനുള്ള മറ്റേ മെഡിസിൻ അത് ഓർഡർ ചെയ്യട്ടെ. അങ്കിളിന് ഒരു സംശയം തോന്നരുത് കേട്ടോ. പിന്നെ ദിനേശേട്ടന് അറിയാതെ കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ വീട്ടിൽ നിന്ന് പാല് കുടി ഞാൻ നിർത്തിയടി. പാലെന്നല്ല വെള്ളം പോലും കുടിക്കണമെന്ന് ഇനി ഒന്ന് ആലോചിക്കണം. അസമയത്ത് എങ്ങനെയാ അമ്മയുടെ മുറിയുടെ മുന്നിൽ ചെന്ന് വാതില് തട്ടും? എന്തിനങ്ങോട്ട് ചെന്നേന്നാവോ അമ്മ ചോദിക്ക. ഇവിടെയാകുമ്പോ ആരും വരില്ല, ഞാൻ ഈ ചേറി കിടന്നോളാം. രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് പോവാം. നിങ്ങൾ എത്രയും വേഗം പോയാൽ മാത്രം മതി. ഒന്ന് പോ, നിങ്ങളെ അന്വേഷിച്ച് ചേച്ചി വീണ്ടും വന്നേക്കാം. കൂട്ടുകാരിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ച ചേച്ചി വിവരറിഞ്ഞ് നിങ്ങളെ തേടി വരും. നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്റെ കാര്യത്തിൽ ഒരു കുറ്റബോധവും നിങ്ങൾക്ക് വേണ്ട. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാ നിങ്ങള്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നവർക്ക് ദൈവം പലപ്പോഴും കൊടുക്കുന്നത് സങ്കടമോ മനസ്സിൽ കാപട്ടിയുള്ളവർക്ക് വേദനയോ സങ്കടമോ ഒന്നും ഉണ്ടാവാറില്ല. നീ ഇപ്പൊ പറഞ്ഞത് സത്യോ? നിന്നെ ഞാൻ പല കാര്യത്തിനും വേദനിപ്പിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, കുത്തുവാക്കുകളും പ്രയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ലല്ലോ. അതിനെല്ലാറ്റിനും നിങ്ങൾക്ക് അധികാരവും അവകാശവും ഉണ്ട്. അതേ താലയുടെ പേരിൽ പറയുന്നതല്ല, എന്റെ രക്ഷകനായതുകൊണ്ട് പറയുന്നതാ.
എനിക്ക് മറന്നു കളയാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്ന് നിന്റെ മുത്തശ്ശിക്ക് ഞാൻ കൊടുത്ത വാക്കാ. നിന്നെ ഭാര്യയായി കൂടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ നിറകണ്ണുകളോട് അവരത് സമ്മതിച്ചു. പകരം എന്നോട് അപേക്ഷിച്ചത് ഒന്നും മാത്രമാ, നിന്നെ കൈവിടരുതെന്ന്. നിനക്ക് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു വഴി കണ്ടെത്തി കൊടുക്കാനാ കൂപ്പ് കൈകളോടെ ആ സാധു എന്നോട് പറഞ്ഞത്. അന്നത്തെ ആ താലി കെട്ടുപോലും മറന്നു കളയാൻ എനിക്ക് കഴിയും. നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി പോലും എന്റെ സ്വന്തമായിരുന്നില്ല. അവിടെ ഇരുന്ന താലി ആരോ എടുത്ത് തന്നു. അതിനത്ര വിലയെ ഞാനും കണ്ടിരുന്നുള്ളൂ. പക്ഷെ മുത്തശ്ശിക്ക് ഞാൻ കൊടുത്ത വാക്ക് അതെന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാ. അത് ആത്മാർത്ഥമായിരുന്നു. എനിക്കത് പാലിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാ സച്ചിയുമായിട്ടുള്ള വിവാഹത്തിന് നിന്നെ ഞാൻ പ്രേരിപ്പിച്ചത്. എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളെ കൂട്ടുകാരനോട് സത്യം തുറന്നു പറയാൻ മടിക്കില്ലെന്നും ഞാൻ ഊഹിച്ചതാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കാനാവില്ല. നിന്റെ പിന്നാലെ നിഴൽ പോലെ ഞാൻ നടക്കുന്നതും അതുകൊണ്ടാ. ഞാനതിന് മറ്റൊരർത്ഥം കണ്ടിട്ടില്ല. ഒരു പുരുഷന് അവന്റെ അമ്മയെയും ഭാര്യയെയും സഹോദരങ്ങളെയും മക്കളെയൊക്കെ ഓർത്ത് ഉത്കണ്ഠമുണ്ടാവും. അവരെ കാത്തു സൂക്ഷിക്കേണ്ട കടമയും അവൻ്റെ തന്നെയാ. പക്ഷേ നീ എന്റെ ജീവിതത്തിൽ ആരാണെന്ന് എനിക്കറിയില്ല ലക്ഷ്മി. എന്റെ ഭാര്യയല്ല, സഹോദരിയല്ല, പിന്നെ ആരാ നീ? എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമാ നീ എനിക്ക് ആരാണെന്ന്. എവിടെ നിന്നോ എന്റെ ജീവിതത്തിൽ പറ്റിക്കൂടിയ പെണ്ണാണെന്ന് പറഞ്ഞ് ഒഴിയാനും വയ്യ. നീ എനിക്ക് വേണ്ടി പൂജകൾ ചെയ്യുന്നു, ഉപവാസ വ്രതം എടുക്കുന്നു. ദേവീ കൃപ കൊണ്ട് മകൻ ഇപ്പൊ പ്രാണഭീതി ഇല്ലാന്ന് അമ്മ സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നതുവരെ എന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. എല്ലാ പരീക്ഷണങ്ങളും എത്രയും വേഗം അവസാനിക്കണം. നീ മറ്റൊരിടത്തേക്ക് പോണം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, നിങ്ങൾക്കൊരു ദോഷവും വരില്ല. വരുമായിരുന്നെങ്കിൽ ഇന്നത് സംഭവിച്ചേനെ. എന്റെ വഴികാട്ടിയായി പോലും നിങ്ങൾ വരരുത്. എന്റെ വഴി ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. എന്നെ ഞാനിവിടെ വിട്ടു പോവേണ്ടതായിരുന്നു. അതിനുള്ള സമയം വന്നെത്തി കഴിഞ്ഞു. നീ എവിടെ പോകുന്ന പറയുന്ന? എവിടെ പോയാലും ഞാൻ സുരക്ഷിതയായിരിക്കുന്ന നിങ്ങൾക്ക് വിശ്വസിക്കാം. അതിനുവേണ്ടിയാ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. ഞാൻ പോയാ എന്നെ കുറിച്ചുള്ള ഓർമ്മകളും മാങ്ങിപ്പോണം. നിന്റെ എന്ത് നീക്കോ ഞാൻ അറിഞ്ഞിരിക്കണം. പറഞ്ഞത് കേട്ടോ ലച്ചു. എന്തോ ലച്ചു? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.